പക്ഷേ പി ടി തോമസിൻ്റെ ശിഷ്യത്വം താങ്കൾക്ക് ഏറ്റവും ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ യു ഡി എഫ് ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കൺസ്യൂമർ ഫെഡിലെ അഴിമതിയെക്കുറിച്ച് തുറന്ന് പറയുകയും അതിന് എതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത ഒരാളാണ് താങ്കൾ. എന്തായിരുന്നു അതിലേക്ക് നയിച്ച സാഹചര്യം? ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയായിരിക്കെ യു ഡി എഫിൻ്റെ സർക്കാർ ഭരണത്തിലിരിക്കുകയാണ്. കൺസ്യൂമർ ഫെഡ് ഡയറക്ടറാക്കാൻ കെ പി സി സി അധ്യക്ഷനായ ശ്രീ വി എം സുധീരൻ മുൻകൈയെടുത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത്. ഞാനടക്കമുള്ള 5 പേരെ സർക്കാർ നോമിനികളായി വെക്കുകയാണ്. കെ പി സി സി അധ്യക്ഷനായ ശ്രീ വി എം സുധീരൻ എന്നോട് ആ നിയമനം അറിയിച്ചുകൊണ്ട് പറഞ്ഞു, കൺസ്യൂമർ ഫെഡ് ആര് ഭരിച്ചാലും വലിയ അഴിമതിയുടെ കൂടാരമാണ്, അതുകൊണ്ട് അതിൻ്റെ ആ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്താനും ഒരു ശുദ്ധീകരണം നടത്താനും പറ്റിയ ഒരാൾ എന്ന നിലക്കാണ് സതീശനെ ഇതിൻ്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, നമുക്കൊക്കെ ചെറുപ്പത്തിലേ ഉള്ള ഒരു രാഷ്ട്രീയ ആഭിമുഖ്യം ആദർശപരമായി അഴിമതിക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സംശുദ്ധമായിട്ടുള്ളൊരു പൊതുപ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ളൊരു ആദ്യ അവസരമാണ് എനിക്ക് കൺസ്യൂമർ ഫെഡിൻ്റെ ഡയറക്ടറായി നേതൃത്വം തന്നത് എന്ന് വന്നപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തന്നെ ടെൻഡർ നടപടികളാണ്. സ്വാഭാവികമായിട്ടും ഒരു പിന്നെ വ്യാപാരി ആ ടെൻഡർ യോഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കടലയും പയറും ജീരകവും, ജീരകം ഏതാണ്ട് കറുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എറണാകുളത്തെ കൺസ്യൂമർ ഫെഡ് ഓഫീസിൽ ടെൻഡർ നടക്കുമ്പോൾ ഇവിടെ വല്ല ജീരകവും കറുത്ത്, അപ്പോൾ ഇതെന്താ അത് സാറേ, അത് കുറച്ച് പഴക്കമുണ്ട്. അപ്പോൾ ഞങ്ങൾ പഠിച്ചത് ടെൻഡറിന് സാധനം കൊണ്ടുവരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമായിരിക്കണം എന്നാണ്. ഇത് പഴയ ഒരു പാക്ക് കൊണ്ടുവന്നിട്ട് സാമ്പിളാണ് കൊണ്ടുവരേണ്ടത്. കടലയിൽ പയറിലൊക്കെ പാറ്റകളാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഡയറക്ടർമാർ എനിക്ക് സപ്പോർട്ട് തന്നു. അപ്പോൾ അങ്ങനെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായിട്ടുള്ള നിലപാട്, ഇത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട പയർ, കടല, ജീരകം എന്ന് പറയുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും വിപണിയിൽ കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമായിരിക്കണം, അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ശക്തമായ നിലപാടെടുത്തു. സ്വാഭാവികമായിട്ടും നേരത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ചിലർ എന്നെ ഒന്ന് മയപ്പെടുത്താനും ഇതിൽ അഴിമതിക്ക് കോപ്പുകൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു. വലിയൊരു തുകയൊക്കെ ഓഫർ ചെയ്തു. ഒന്നും അറിയണ്ട, ടെൻഡർ യോഗത്തിൽ ബോർഡ് മീറ്റിങ്ങിൽ പോയി ഒന്നും മിണ്ടാതിരുന്നാൽ മതി, മാസത്തിലെ അക്കൗണ്ടിലേക്ക് കാശ് വരും, ഒന്നും അറിയണ്ട, ആരും അറിയാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും അത്തരമൊരു കാശ് വാങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് സർക്കാർ സബ്സിഡി ഇനത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു സൗജന്യ നിരക്കിൽ കടലയും പയറും അരിയും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, അതിനെ ഇപ്പം മറയാക്കി വലിയ ചൂഷണം ചെയ്യുക, എന്നിട്ട് ഈ കേടായ സാധനങ്ങളൊക്കെ പ്രദർശിപ്പിക്കുക, അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു അവിഹിതമായിട്ടുള്ള സ്വാധീനത്തിനും വഴങ്ങില്ല എന്ന് ശക്തമായ നിലപാടെടുക്കുകയും അന്ന് ഭരണസമിതിയിലെ പരമാവധി അംഗങ്ങളുടെ പിന്തുണയോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു എൻക്വയറി റിപ്പോർട്ട് ഞാൻ അവതരിപ്പിച്ചു. അതിനിടയിൽ ഒരു ബോർഡ് യോഗത്തിൽ എന്നെ എൻക്വയറി കമ്മിറ്റിയുടെ കൺവീനറാക്കി വെച്ചിരുന്നു, ബോർഡ് അംഗങ്ങൾ തന്നെ. അപ്പോൾ എൻക്വയറി റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ വലിയ നഷ്ടമാണ് കൺസ്യൂമർ ഫെഡിനുണ്ടായത് എന്നുള്ളത് പിന്നെ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നു, ഭരണതലത്തിൽ പോലും. അങ്ങനെ ഒരു പരിധിവരെ അക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇത് ജനസമക്ഷം അവതരിപ്പിക്കാനും ഭരണതലത്തിലും എത്തിക്കുവാനും സാധിച്ചു.